വിവരങ്ങൾ നൽകിയത്. ബ്രഹ്മപുരം തീപിടുത്തത്തിൽ ജില്ലാ ഭരണകൂടത്തെയും കോർപ്പറേഷനെയും രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. കൃത്യമായി ജോലി ചെയ്തില്ലെങ്കിൽ കസേര തെറിക്കുമെന്ന് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കോടതി താക്കീത് നൽകി. തൽസ്ഥിതി റിപ്പോർട്ടും പ്രശ്നപരിഹാരത്തിനുള്ള മാർഗങ്ങളും വ്യക്തമാക്കി കോർപ്പറേഷൻ നാളെ സത്യവാങ്മൂലം നൽകണം. ഷംന അശോകുണ്ട് വിവരങ്ങൾ നൽകാൻ. ഷംന, നേരത്തെയും കോടതിയിൽ നിന്ന് വലിയ വിമർശനം ഉണ്ടായിരിക്കുന്നു, ഇപ്പോൾ അതിരൂക്ഷമായ വിമർശനമാണ് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇന്ന് കോർപ്പറേഷൻ സെക്രട്ടറി ഹൈക്കോടതിയിൽ നേരിട്ട് ഹാജരാകുകയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചെയർമാൻ ഓൺലൈനിൽ ഹാജരാകുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്ന് കലക്ടറോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരുന്നെങ്കിലും കലക്ടറേറ്റിൽ തന്നെയുള്ള ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥയാണ് ഹാജരായിട്ടുണ്ടായിരുന്നത്. ഈ കലക്ടറോട് നേരിട്ട് ഹാജരാവാൻ തന്നെ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി ഇന്ന് ഈ ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ച നടപടിക്രമങ്ങൾ വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർമാൻ ഉൾപ്പെടെ അതിൽ കൃത്യമായ ഒരു മറുപടി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വലിയ വിമർശനം, രൂക്ഷ വിമർശനം തന്നെ പൊല്യൂഷൻ ബോർഡ് കൺട്രോളിന്റെ ചെയർമാനും ഒപ്പം തന്നെ കോർപ്പറേഷൻ സെക്രട്ടറിക്കും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പുകയുമായി ബന്ധപ്പെട്ട് അത് ഒഴിവാക്കാനുള്ള ഏതൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് കൃത്യമായി തന്നെ ജസ്റ്റിസ് എസ് പി ഭാട്ടി ചോദിച്ചിട്ടുമുണ്ടായിരുന്നു. അതിൽ ജഡ്ജിയുടെ ശനിയാഴ്ച പുറത്തിറങ്ങിയ ജഡ്ജിയുടെ അനുഭവം ഉൾപ്പെടെ വിശദീകരിച്ചുകൊണ്ടാണ് ഈ ഹർജിയിൽ ഇന്ന് പരിഗണിക്കവേ വാദം കേട്ടിട്ടുണ്ടായിരുന്നത്. ഏതായാലും ജഡ്ജി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ഈ മാലിന്യ സംസ്കരണം നിരീക്ഷിക്കുന്നതിന് വേണ്ടി അമിക്കസ് ക്യൂറിയെ നിയോഗിക്കുക. ഈ അമിക്കസ് ക്യൂറിയുടെ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം June 6 ഈ ഹൈക്കോടതി ഈ ഹർജി വീണ്ടും പരിഗണിക്കാം, അതിനുശേഷം മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി പറയുകയുണ്ടായി. അതിന് ഇടക്കാല ഉത്തരവായി വന്നിട്ടില്ല. പക്ഷേ നാളെ ഈ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് പ്ലാന്റിലെ പുക നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഇനി ഭാവിയിൽ ഇത് വരാതിരിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഒരു സത്യവാങ്മൂലം സമർപ്പിക്കാൻ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. തദ്ദേശ വകുപ്പ് സെക്രട്ടറിയെ കൂടി ഈ ഹർജി ചേർത്തിട്ടുണ്ട്. നാളെ തദ്ദേശ വകുപ്പ് സെക്രട്ടറി ഓൺലൈനിലും കോർപ്പറേഷൻ സെക്രട്ടറിയും ജില്ലാ കളക്ടറും ഒപ്പം തന്നെ പൊലീസ് കൺട്രോൾ ബോർഡിന്റെ ചെയർമാനും നേരിട്ട് ഹാജരാകാനുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിട്ടുള്ളത്. യെസ്, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ തീപിടുത്തത്തിൽ അതിരൂക്ഷമായ വിമർശനമാണ് കോർപ്പറേഷൻ സെക്രട്ടറിക്ക് നേരെ ഹൈക്കോടതി നടത്തിയത്. തൽസ്ഥിതി റിപ്പോർട്ടും പ്രശ്നപരിഹാരത്തിനുള്ള മാർഗങ്ങളും വ്യക്തമാക്കി കോർപ്പറേഷൻ നാളെ സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു.